ഒരു ട്രഡീഷണൽ വേയിൽ എങ്ങനെയാണ് കേക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ കേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയും. ഇത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുട്ട, ബട്ടർ, ഇത് നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്, മൈദമാവും. ഈ മൈദമാവ് ഞാൻ സാധാരണ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. ഇത് മൂന്നും എടുത്ത് റൂം ടെമ്പറേച്ചറിലേക്ക് വരാനായിട്ട് പുറത്ത് വെക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിന് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രം റെഡിയാക്കുക എന്നുള്ളതാണ്. ഈ പാത്രത്തിനകത്ത് ബട്ടർ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇടണം. കട്ട് ചെയ്ത് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി വെക്കുക. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സ്പൈസസ് എടുത്തു വച്ചിട്ടുണ്ട്, ഇത് പൊടിക്കുക എന്നുള്ളതാണ്. ഒരു 12 ഏലക്ക എടുത്തു വെച്ചിട്ടുണ്ട്, കറുവാപ്പട്ട എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു ജാതിക്ക, ഇതിനകത്തെ കുരു എടുത്തിട്ട് വേണം ജാതിക്ക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേക്കിന്. ഞാൻ 3 ഗ്രാമ്പൂ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഈ ഏലക്കായുടെ അതിൻ്റെ ആ സ്കിൻ മാറ്റി തൊലി കളഞ്ഞിട്ട് വേണം അത് പൊടിക്കാനായിട്ട്. അതിൻ്റെ ഇതുപോലത്തെ ഇതിൻ്റെ അകത്തേതും എടുത്ത് വേണം നമ്മൾ പൊടിക്കാൻ. ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് വേണം ഇത് പൊടിച്ചിട്ട് ഒരു എയർ ടൈറ്റ് പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ഒരു പാത്രത്തിൽ ഞാൻ 4 വലിയ സ്പൂൺ പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്, ടീസ്പൂൺ. ഇത് നമുക്ക് കാരമലൈസ് ചെയ്ത് വരണം. പിന്നെ ചെയ്യേണ്ടത് ഈ മൈദമാവിനകത്ത് ബേക്കിംഗ് പൗഡർ ഇട്ട് ഇടഞ്ഞ് ഒരു 3-4 പ്രാവശ്യം ഇടയണം. അരിപ്പയിൽ കൂടെ ഇടഞ്ഞിട്ട് അത് ഒന്ന് വെയിലത്ത് ചെറിയതായിട്ടൊന്ന് വെയിൽ കൊള്ളുന്ന ഭാഗത്തേക്ക് വെച്ച് അതൊന്ന് വെയിൽ കൊള്ളുന്നാൽ നല്ലതാണ്. അങ്ങനെ വെക്കണം. പിന്നെ ചെയ്യേണ്ടത് മുട്ട നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. മുട്ടയുടെ ഉണ്ണിയും വെള്ളയുമായിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഇത്രയും നമ്മൾ ചെയ്ത് വെച്ചിട്ടാണ് കേക്കിൻ്റെ മിക്സിങ് ആരംഭിക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു, ഏലക്ക പൊളിച്ചത് ഇട്ട് കൊടുക്കുന്നു, 3 തണ്ട് കറുവാപ്പട്ട, ഒരു 3 ഗ്രാമ്പു, ഒരു നല്ല ജാതിക്കാക്കുരു. ഇത് നമുക്കൊന്ന് പൊടിച്ച് ഈ എയർ ടൈറ്റ് പാത്രത്തിലാക്കി വെക്കാം. സ്റ്റൗ ഓണാക്കി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യാം. ഞാൻ ലോ ഫ്ലെയിമിലോട്ടാക്കി, കണ്ടോ അത് പറഞ്ഞ് വരുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞ് വന്ന് കഴിയുമ്പോൾ കണ്ടാവും നല്ല കളറായി കഴിയുമ്പോൾ. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. തീ ഓഫ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുകയുള്ളൂ. ഈ കപ്പിന് 2 കപ്പ് മൈദ ഞാൻ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മൈദ ഞാനൊരു അരിപ്പയിലിട്ട് ഇട്ട് കൊടുക്കുന്നു. അതിനകത്തേക്ക് ചേർക്കുന്ന ബേക്കിംഗ് പൗഡർ, 2 കപ്പ് മൈദയ്ക്ക് ചേർക്കുന്ന ബേക്കിംഗ് പൗഡറിൻ്റെ അളവ് നിങ്ങൾ ശ്രദ്ധിക്കുക. 1 ടീസ്പൂൺ. ഇത് എല്ലായിടത്തും ആകത്തക്കവണ്ണം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ 3-4 പ്രാവശ്യം ഇടയുക. ഇതിങ്ങനെ എത്ര പ്രാവശ്യം ഇടയുന്നോ അത്രയും നല്ലതാണ് കേക്ക് മയം വരുവാനായിട്ട്. ഇതിങ്ങനെ ഇടയുന്നത് വളരെ നല്ലതാണ്.
മൂന്നാല് പ്രാവശ്യം ഇടഞ്ഞ മാവിൽ നിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മുടെ ഫ്രൂട്ട്സിൽ ഇട്ട് കൊടുക്കുക. അതായത് ഞാൻ നട്ട്സ് ചെറുതായിട്ട് ഒടിച്ചൊടിച്ച് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കൈകൊണ്ട് ഒടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ക്രിസ്മസും ഇങ്ങനെ ഈ പൊടി തട്ടി വെക്കുക. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത് ഇട്ട് കഴിയുമ്പോൾ മാവിനകത്ത് അല്ലെങ്കിൽ താണു പോകും, താഴെ ഏറ്റം കേക്കിൻ്റെ അടിയിൽ പോയി കിടക്കുക, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് നമ്മളിങ്ങനെ പൊടി പുരട്ടി വെക്കുന്നത്. ഇനി ഈ ബാക്കി ഈ അടഞ്ഞ പൊടി നമുക്കൊന്ന് വെയിലത്ത് വെക്കാം. നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മുടെ മുട്ടയെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഉണ്ണി ഒരു പാത്രത്തിലും വെള്ളം ഒരു പാത്രത്തിലുമായിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നു. ഒരു സ്പൂൺ പഞ്ചസാര, പൊടിച്ച പഞ്ചസാര ഇതിനകത്ത് ചേർത്ത് നമ്മളത് ബീറ്റ് ചെയ്യുന്നു. കേക്കിൻ്റെ മിക്സിങ് നമ്മൾ തുടങ്ങുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ബട്ടറ്, ഞാൻ 100 ഗ്രാം ബട്ടറാണ് എടുക്കുന്നത്. 2 കപ്പ് പൊടിക്ക് 100 ഗ്രാം ബട്ടർ. ഈ 100 ഗ്രാം ബട്ടർ ഇപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. പിന്നെ ഇത് സോൾട്ടഡ് ബട്ടറാണ്, അതുകൊണ്ട് കേക്കിന് പിന്നെ നിങ്ങൾ ഉപ്പ് ചേർക്കണ്ട. അൺസോൾട്ടഡ് ബട്ടറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഉപ്പ് ചേർക്കണം. നേരത്തേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാം, 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞക്കരു ഇട്ട് കൊടുക്കാം. ഈ മാവ് ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ മൈദമാവിട്ട് കൊടുക്കുക. ഇത് വേണ്ട, ഇങ്ങനെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഇങ്ങനെ മുറുക്കം തോന്നുന്ന അവസരം, ബാക്കി മാവ് കൂടെ ഇടണം. അതിന് മുറുക്കം തോന്നുന്ന അവസരത്തിൽ നമ്മൾ വെള്ള മുട്ടയുടെ വെള്ള അടിച്ച് വറച്ചത് ചേർത്ത് കൊടുക്കും. ഈ സമയത്ത് നമുക്ക് മുട്ടയുടെ വെള്ള പതച്ചത് ഇട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് വീണ്ടും പതയ്ക്കുന്നു.
പൊടിയും മുട്ടയുടെ വെള്ളയും പതച്ചത് മാറി മാറി ചേർത്തിട്ട് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വാനില എസൻസ്. ഒരു സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര കരിച്ചത് ചേർത്ത് കൊടുക്കുന്നു. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവട്ടെ. ഞാൻ ആ വിസ്ക് മാറ്റിയിട്ട് നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്യുകയാണ്. ഇത് കണ്ടല്ലോ നിങ്ങളുടെ ഇതിൻ്റെ കൺസിസ്റ്റൻസി, കേക്കിൻ്റെ കൺസിസ്റ്റൻസി. ഇത് നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്തേക്ക് നമ്മളുടെ സ്പൈസസ് പൊടിച്ചത് ചേർക്കുന്നു. നമ്മൾ സ്പൈസസ് പൊടിച്ചത്, പഞ്ചസാര ചേർത്ത് പൊടിച്ച സ്പൈസസ് എല്ലായിടത്തും ആകത്തക്കവണ്ണം ചേർത്ത് കൊടുക്കുന്നു. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. പിന്നെ ഇനി അതിന് ചേർത്ത് കൊടുക്കുന്നതാണ് കേക്കിൻ്റെ ജീരകം, സാ ജീരകം. അത് നമ്മൾ എല്ലായിടത്തും ആകത്തക്കവണ്ണം ചേർത്ത് കൊടുക്കുന്നു. ഇനി നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നത് ഫ്രൂട്ട്സ്. നമ്മൾ പൊടി തട്ടി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിൽ കുറച്ച് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു, ബാക്കി മുകളിലിട്ട് കൊടുക്കാനായിട്ട് വെക്കുന്നു. മാവ് നമ്മൾ പാത്രത്തിലാക്കിയിട്ട് അത് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്, ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴണം. നമുക്ക് പാത്രങ്ങളിലേക്ക് മാറ്റാം. നമുക്കിത് ഓവനിലകത്തേക്ക് വെച്ച് ബേക്ക് ചെയ്യാം. ഇങ്ങനെ തട്ടിക്കൊടുത്താൽ അതിനകത്തെ ബബിൾസ് മാറിക്കിട്ടും. ഞാൻ ടൈമർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുകയാണ്. ഒരു 180°C സെറ്റ് ചെയ്തിരിക്കുന്നത്. ടൈമർ ഞാനൊരു 30 മിനിറ്റിന് കൊടുക്കുക. Thank you.
നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. 2 കപ്പ് പൊടി കൊണ്ടും അത്രയും ഇൻഗ്രീഡിയൻസും കൊണ്ടുണ്ടാക്കിയ കേക്ക് ഇത്രയും 3 പാത്രത്തിലായിട്ടുണ്ട്.